നമസ്കാരം. ഇന്ത്യയുടെ അല്ലെങ്കിൽ ആഗോള മാധ്യമ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇന്നലെ നടന്നത്. ഇപ്രാവശ്യത്തെ പുലിറ്റ്സർ സമ്മാനം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വംശയായ മേഘ രാജഗോപാലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. നമുക്ക് ഇന്ത്യക്ക്, എൻ്റെ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് മേഘ രാജഗോപാലിന് പുലിറ്റ്സർ സമ്മാനം ലഭിച്ചത്. അധികം ഇന്ത്യക്കാർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടില്ല. മേഘ രാജഗോപാലൻ ഇന്ത്യൻ പൗരത്വമില്ലാത്ത മറ്റു രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യൻ വംശജയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ അഭിമാനിക്കാം. എങ്കിലും ഒരു ഇന്ത്യൻ വംശജയ്ക്ക് ഇത്തരം ഒരു വലിയ പുരസ്കാരം കിട്ടിയിട്ട് പലരും അവരെ അഭിനന്ദിക്കാൻ മടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ. അതിനൊരു പ്രധാന കാരണമുണ്ട്. മേഘ രാജഗോപാലിനെ പുലിറ്റ്സർ സമ്മാനത്തിന് അർഹയാക്കിയ ആ വാർത്ത എന്ന് പറയുന്നത് ചൈനയിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളെക്കുറിച്ചുള്ള വാർത്തകൾക്കാണ് മേഘയ്ക്ക് പുലിറ്റ്സർ സമ്മാനം കിട്ടിയത്. ബസ് ന്യൂസ് എന്ന മാധ്യമത്തിൻ്റെ ലേഖികയാണ് മേഘ രാജഗോപാലൻ. തൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി അവർ ചൈനയിലെത്തുകയും അവിടെ ഉഗയൂർ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ക്രൂരമായ അക്രമങ്ങൾ, ചൈനീസ് സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ക്രൂരമായ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അവർ. തുടർന്ന് ഈ കാര്യം മനസ്സിലാക്കിയ ചൈനീസ് സർക്കാർ തികച്ചും മോശമായ രീതിയിലാണ് ഒരു മാധ്യമപ്രവർത്തകയോട് പെരുമാറിയത്. ഒരുപക്ഷെ അവർ മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ അവർ ജീവനോടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നത്. മേഘ കടന്നില്ലാത്ത മേഖലകളില്ല. 260 തടങ്കൽ ക്യാമ്പുകളാണ് ഇത്തരത്തിലുള്ള ഈ ഉഗീർ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ പീഡിപ്പിക്കാൻ, അവരെ ക്യാമ്പ് ചെയ്യാനും വേണ്ടി ചൈനീസ് സർക്കാർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയെല്ലാം മേഘ കണ്ടെത്തി. തുടർന്ന് ചൈനീസ് സർക്കാർ ചെയ്തത് അവരെ വിസ റദ്ദാക്കി രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ബുദ്ധിജീവികൾ പലരും ഇതൊന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. തുടർന്ന് അവരടുത്ത് ചെയ്തത് അവർ കസാഖിസ്ഥാനിലെത്തി. അവിടെ നിന്നാണ് പിന്നീട് സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്തോടെ ലോകത്തെ നടുക്കുന്ന ഈ ചൈനയിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അവരുടെ മാധ്യമങ്ങളും എല്ലാം അവർക്ക് എല്ലാ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. എന്നിട്ടും ചൈനീസ് സർക്കാർ തങ്ങളാൽ ആവുന്ന വിധം അവരെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും എല്ലാം ബാധിക്കുന്ന നമ്മുടെ നാട്ടിലെ ചങ്കില ചൈനയെ ആരാധിക്കുന്ന ബുദ്ധിജീവികൾ പലരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ മേഘ അനുഭവിക്കേണ്ടി വന്ന ആക്രമണങ്ങൾ ഈ ചൈനീസ് സർക്കാരിൻ്റെയും അവരുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെയും അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാ ഭാഗത്തു നിന്ന് വ്യാപകമായ എതിർപ്പുകളാണ് ഉണ്ടായത്. എന്നിട്ടും അവർ ധൈര്യസമേതം ഈ വാർത്ത ലോകത്തെ അറിയിച്ചു. നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ എന്നറിയപ്പെടുന്ന ഇടത് പ്രസ്ഥാനങ്ങൾ ആരും തന്നെ ഇതൊന്നും കണ്ടതായി ഭാവിച്ചില്ല. എല്ലാം പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ മാധ്യമ വേലയാണ്, ചൈനയെ മോശക്കാരാക്കി കാണിക്കാൻ നടത്തുന്ന പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെ ശ്രമമാണ് എന്നാണ് ഇവരിൽ പലരും ഒരുപക്ഷെ അന്ന് ചിന്തിച്ചിരുന്നത് എന്ന് കരുതാം. എന്നാലും എല്ലാ തടസ്സങ്ങളെയും അവഗണിച്ച് മേഘ ഈ പുരസ്കാരം നേടി എന്നത് ഒരു വലിയ കാര്യമാണ്. ഒപ്പം അവിടെ ദുരിതമനുഭവിക്കുന്ന 200 ഇത്തരം തടങ്കൽ പാളയങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാൻ അവർക്കായി അതിന് അവർ തൻ്റെ സഹപ്രവർത്തകരുടെ സഹായം കൂടി തേടിയിരുന്നു. ഈ പുരസ്കാരം അവരെ കൂടെ ചേർന്നാണ് പങ്കുവയ്ക്കുന്നത്. എങ്കിലും നമുക്ക് അഭിമാനിക്കാം. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. ഓരോ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്കും അഭിമാനിക്കാം. കാരണം ഒരു ഇന്ത്യൻ വംശജ ഒരു മാധ്യമ പ്രവർത്തകർ കിട്ടേണ്ട പരമോന്നത ബഹുമതിയായ പുലിറ്റ്സർ സമ്മാനം നേടിയിരിക്കുന്നു. അതും നമ്മളെല്ലാവരും നാട്ടിലെ ബുദ്ധിജീവികൾ ചങ്കില ചൈന എന്ന് വാഴ്ത്തിപ്പാടുന്ന ചൈനയിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ക്രൂരമായ അതിക്രമങ്ങളും അടിച്ചമർത്തലുകളും കൃത്യമായി എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഈ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് ഈ പുരസ്കാരത്തെ കൂടുതൽ മഹത്തരമാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ
വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ വിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു.